ഹലോ, വെൽക്കം ടു പൊന്നൂസ് ഫുഡ് ആൻഡ് മ്യൂസിക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബാക്കി വരുന്ന ചോറുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ അരച്ചിട്ട് ചെറുതായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെള്ളുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് നേരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ടൊരു വട നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ഷേപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിതാ ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.